അങ്ങനെ കുരിശുമല കയറി ഇറങ്ങിയ ശേഷം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വാഗമൺ മൊട്ടക്കുന്ന് കാണാനാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് കാണുന്നത്. ഒത്തിരി ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, ഇനി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കുട്ടികളുടെ ഒരു ബോട്ട്, അതിനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു, കുറച്ചൊക്കെ കുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി നോക്കി. പിന്നെ നല്ല വെയിൽ, 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, നല്ല വെയിലായിരുന്നു. എന്നാൽ ചൂടില്ല, തണുപ്പും ആയിരുന്നു ക്ലൈമറ്റ്. പിന്നെ കുറേ നേരം അങ്ങനെ പോയി. പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടി, കുട്ടികളെല്ലാവരും കൂടി ഒരു ഇത് ചേരാൻ, അതായത് സിപ്പ് ലൈൻ, അതിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഹെൽമെറ്റും അവരുടെ സാധന സാമഗ്രികളൊക്കെ ഫിറ്റ് ചെയ്യണേലോ, അതിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. അത് ഒരാൾക്ക് 400 വെച്ചാ കേട്ടോ ടിക്കറ്റിൻ്റെ വില, അങ്ങനെയാണ്. അപ്പോൾ 2 പേരെ വെച്ചാണ് അതിൽ കയറ്റി വിടുന്നത്. കാര്യം നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പേടിയാവും കേട്ടോ, കുട്ടികളെ കമ്പി കൂടെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ. എന്നാലും കുട്ടികൾക്കൊരു രസം, അത്രയേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ട് ഇവിടെ എന്ന് പറയാൻ വേറൊന്നും ഇല്ല കേട്ടോ. ഈ ഇങ്ങനെ മൊട്ടക്കുന്ന് പോലെ കാണുന്ന കുറേ കുന്നുകളും ഇങ്ങനെ കുറേ നടന്ന് കാണാമെന്നും മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം, വലിയവർക്കും ഉണ്ട് ചെറിയവർക്കും ഉണ്ട്, അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു, കാരണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് 5 ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് കാരണം ഈ വാഗമൺ ഒക്കെ ഒന്ന് നടന്ന് കണ്ട ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലാവരും ടയേർഡായി, വിശന്നു തുടങ്ങി. കുട്ടികളാണെങ്കിലും ഇതുപോലുള്ള ഓരോ ഗെയിമിലൊക്കെ ഏർപ്പെട്ടും ഒക്കെ വിശന്നു തുടങ്ങിയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആ അറ്റം വരെ പോകും കേട്ടോ. അങ്ങ് അറ്റം വരെ പോയിട്ട് പിന്നെ കുട്ടികൾ ഇങ്ങോട്ട് നടന്നു വരണം, അങ്ങ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നടന്നു വരണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുട്ടികളൊക്കെ അത് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. പൈൻ മരം കാടുകൾ, അതായത് പൈൻ മരത്തിൻ്റെ ഒരു കാട് പോലെ ഉള്ള അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇനി പൈൻ മരത്തിൽ കാടുകൾ കാണാൻ പോയതിൻ്റെ വീഡിയോ ആണ്.